ജീവിതം അനുഗ്രഹപൂർണവും ആനന്ദകരവുമാക്കുവാനുള്ള മാർഗങ്ങൾ. 30-ാം ദിവസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, അനുഗ്രഹപൂർണവും ആനന്ദകരവുമായ ജീവിതം നയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായി വചനാധിഷ്ഠിതവും സഭാത്മകവുമായി ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മറിവാനിയോ പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നാം ധ്യാന പഠന വിഷയമാക്കിയ കാര്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഒന്ന്, സ്നേഹധ്യാനത്തിലൂടെ മിസ്റ്റിക്കൽ പ്രയറിലേക്കും പ്രാർത്ഥനാനിരതമായ ജീവിതത്തിലേക്കും വളരുക. രണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുക. മൂന്ന്, സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുക. നാല്, നിരന്തരമായ ദൈവസ്മരണ പുലർത്തുകയും ദൈവസംസർഗം അനുഭവിക്കുകയും ചെയ്യുക. അഞ്ച്, ദൈവമായ കർത്താവിനെ അറിയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും സേവിക്കുകയും അതുവഴി നിത്യരക്ഷ പ്രാപിക്കുകയും ചെയ്യുവാനായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതൊരിക്കലും മറക്കരുത്. ആറ്, നമ്മോടുകൂടെയുള്ള ഒരിക്കലും വേർപിരിയാത്ത ദൈവത്തിൻ്റെ സജീവവും കർമ്മനിരതവുമായ സാന്നിധ്യത്തെയും നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തെയും നമ്മുടെ ഉള്ളിൽ കൂടാരമടിച്ചു വസിക്കുന്ന ദൈവത്തെയും നിരന്തരം ഓർക്കുക. ഏഴ്, നമ്മുടെ ഇടയിൽ ദിവ്യസക്രാരികളിലെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ അനുസ്മരിക്കുകയും അവിടുത്തെ ആത്മീയമായി സ്വീകരിക്കുകയും നിരന്തരം നന്ദി പറയുകയും ചെയ്യുക. എട്ട്, നിരന്തരമായ തിരുവചന ധ്യാനം. ഒൻപത്, ദൈവസമ്പാദനവും ദൈവ തിരുനാമ മഹത്വവും ലക്ഷ്യമാക്കിയുള്ള ജീവിതം. പത്ത്, ഒരിടയനും ഒരാട്ടിൻപറ്റവുമാവുക എന്ന നമ്മുടെ കർത്താവിൻ്റെ സ്വപ്നവും പിതാവെ അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന യേശുവിൻ്റെ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സഫലമാക്കുക. പരിശുദ്ധ ത്രിത്വത്തിനുള്ളിലെ സ്നേഹ ഐക്യവും കൂട്ടായ്മയും നമ്മുടെ കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും ഇടവക കൂട്ടായ്മയിലും സഭയിലാകമാനമായും ഉണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പതിനൊന്ന്, യഥാർത്ഥ ആനന്ദവും ഹൃദയസമാധാനവും അനുഭവിക്കാനും എല്ലാ ദൈവ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും നിരന്തരം പരിശ്രമിക്കുക. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ദൈവ ഐക്യ ജീവിതം നയിക്കുക. പന്ത്രണ്ട്, യേശു സ്നേഹിക്കുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരുമാകുക. ഇക്കാര്യങ്ങൾ മുൻപ് കേട്ട പ്രഭാഷണങ്ങളുടെ വെളിച്ചത്തിൽ അത് വീണ്ടും കേൾക്കണമെന്നുള്ളവർക്ക് വീണ്ടും കേട്ട് അല്ലെങ്കിൽ കുറിച്ചു വച്ചിട്ടുള്ള പോയിൻ്റുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഇക്കാര്യങ്ങൾ നിരന്തരം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അനുദിനമുള്ള തിരുവചന ധ്യാന പഠനവും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതവും മുടക്കാതിരിക്കുക. ഇതിന് സഹായിക്കാനായി യൂട്യൂബിൽ സിസ്റ്റർ നമിത SIC MTC TVM ചാനൽ വഴി ഒരു വിശുദ്ധ ഗ്രന്ഥ ധ്യാന പഠന പരമ്പര നടത്തുന്നുണ്ട്. എൻ്റെ ബൈബിൾ ധ്യാന പഠന പ്രഭാഷണങ്ങൾ ലഭിക്കാൻ ഇനിയും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പരും അയച്ചു തന്നാൽ നിങ്ങൾക്ക് നേരിട്ട് പ്രഭാഷണങ്ങൾ അയച്ചു തരാം. എൻ്റെ നമ്പർ 7736391138. ഒന്നുകൂടെ, 7736391138. വിവിധ സ്ഥലങ്ങളിലിരുന്നാണെങ്കിലും നമുക്കൊരുമിച്ച് വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുവചന ധ്യാന പഠനം അന്നുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കേട്ട് പഠിക്കാം. രാവിലെ
നാലിനും ഏഴിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും സമയം 20 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും ധ്യാനിക്കാൻ ശ്രമിക്കുക. സാധിക്കുന്നവർ അരമണിക്കൂർ ധ്യാനിക്കണം. സിസ്റ്റേഴ്സ് 1 മണിക്കൂർ. പറ്റിയില്ലെങ്കിൽ, തീരെ അസൗകര്യമെങ്കിൽ മാത്രം അരമണിക്കൂർ. വൈകിട്ട് 6നും 9നും ഇടയ്ക്ക് എപ്പോഴെങ്കിലും, അന്ന് നാം ധ്യാനപഠന വിഷയമാക്കിയ മുൻ ദിവസങ്ങളിലുമൊക്കെ പഠന വിഷയമാക്കിയ തിരുവചനത്തിൻ്റെ പ്രധാന ചിന്തകളുടെ വെളിച്ചത്തിൽ, ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ, ദൈവാത്മ പ്രേരണയുടെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ തിരുമുൻപിലിരുന്ന് ലോകം മുഴുവനും സകല മനുഷ്യരും ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് തിരുവചന ധ്യാനത്തിലൂടെ ദൈവ സമ്പാദനത്തിലേക്കും ദൈവ ഐക്യ ജീവിതത്തിലേക്കും വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മനസ്സോടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വലിയ ശക്തിയുണ്ട്. ശാരീരികമായി നമ്മൾ അകലങ്ങളിലാണെങ്കിലും ആത്മീയമായി ദൈവത്തിരുമുൻപിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാം. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തക്കോസ്തി എന്നീ മഹാസംഭവങ്ങളുടെ മഹാജൂബിലിക്കും എന്ന് പറയുമ്പോൾ 2030-33 ആ ജൂബിലി ആഘോഷം. അതുപോലെ അതോടൊപ്പം മഹത്വപൂർണമായ അവിടുത്തെ പുനരാഗമനത്തിനും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തിരുവചന ധ്യാന പഠന പരമ്പര നടത്തുന്നത്. രണ്ടു വിധത്തിൽ നാം തിരുവചന ധ്യാന പഠന വിഷയമാക്കും, തിരുവചനം ധ്യാന പഠന വിഷയമാക്കും. ഒന്ന്, ബൈബിളിലെ ഓരോ പുസ്തകങ്ങളായി. ഇപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. രണ്ട്, മിസ്റ്റിക്കൽ പ്രാർത്ഥനയും ധ്യാനവും നമ്മൾ കുറെ പഠിച്ചു. അതുപോലെ ദൈവത്തിൻ്റെ നാമം ധ്യാനിച്ചു തുടങ്ങി. ഇതോടൊപ്പം ഇനിയും ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധി, കരുണ, സ്നേഹം, കൃപ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം, പരിശുദ്ധ കുർബാന, പ്രാർത്ഥനയും ദൈവാരാധനയും, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നു തുടങ്ങുന്ന പല വിഷയങ്ങൾ ഓരോന്നായി നമ്മൾ പഠിക്കും. എല്ലാ ആഴ്ചയും ശനിയും ഞായറും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്താനും കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാനുമായി മാറ്റിവെക്കും. അതിനാൽ ഇനി മുതൽ ശനിയും ഞായറും പുതിയ പ്രഭാഷണം അയക്കില്ല, ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ ആഴത്തിൽ അടുത്തറിയാനും അനുഭവിക്കാനും ദൈവതിരുനാമ മഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിക്കും വേണ്ടി ജീവിക്കാനും നമുക്കിടവരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, നമ്മെ തന്നെ പരിപൂർണമായി ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പരിശ്രമിക്കാം. നമുക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ സമയം രാവിലെയും വൈകിട്ടും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് ഏത് സമയത്തും, ഈ 4 മുതൽ 7 മണി വരെയുള്ള സമയം, അല്ലെങ്കിൽ 6 മണി വരെയുള്ള സമയത്ത്, പല സമയങ്ങളിലായി അനേകർ നമ്മൾ ഒരുമിച്ചണിചേരും. അതുപോലെ വൈകുന്നേരത്തും 6 മുതൽ 9 മണി വരെയുള്ള സമയത്ത്, പല അണികളിലായിട്ട് പല സമയങ്ങളിലായി നമ്മൾ അണിചേരും. അപ്പോൾ ഈ പ്രാർത്ഥനാ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ സർവവിധ അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും, സഭയ്ക്ക് പ്രത്യേകമായി നമുക്ക് ഒഴുക്കിക്കൊടുക്കുന്നതിനിടയാകണം. ഇതിനെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മലങ്കര സഭതൻ പുണ്യ പിതാവാം ദൈവദാസൻ യോസി. മലങ്കര സഭതൻ പുണ്യ പിതാവാം ദൈവദാസൻ യോസി. ദൈവത്തിനായെല്ലാം ത്യജിച്ചൊരു താതനെ മക്കളാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിനായെല്ലാം ത്യജിച്ചൊരു താതനെ മക്കളാം ഞങ്ങൾ ഓർക്കുന്നു. മലങ്കര സഭതൻ പുണ്യ പിതാവാം ദൈവദാസൻ യോസേ. മലങ്കര സഭതൻ പുണ്യ പിതാവാം ദൈവദാസൻ ഇവാ.